നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADMO നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ അവശേഷിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം എത്തുന്നതും അതിനുശേഷം അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്ന കാര്യം. ക്വാർട്ടേഴ്സിൽ നിന്നും രാവിലെ തന്നെ അദ്ദേഹം സാധനം മാറ്റി അദ്ദേഹം താക്കോലിട്ട് പൂട്ടിയിറങ്ങുന്നതിന് ശേഷം അദ്ദേഹം രണ്ട് താക്കോല് കയ്യിൽ സൂക്ഷിച്ചിരുന്നതിൽ അതിലൊന്ന് ശംസുദ്ദീന് നൽകുകയും മറ്റും തന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കാം എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരികയാണ്. മാത്രമല്ല, ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കയ്യിൽ സൂക്ഷിച്ചിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്നൊരു സാധാരണ ന്യായമായ ചോദ്യം എല്ലാ ഇപ്പോഴും ഉയർന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ആനുകാലികത്തിന് വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ഡോക്ടർ ശിവപ്രസാദ് അദ്ദേഹം ഒരു കൃത്യമായ സംശയം ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ വാതിൽ തുറന്ന് മലർത്തിയിട്ടായിരിക്കും ആത്മഹത്യ ചെയ്യുക. സാധാരണക്കാരൻ ലോക്കലായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ തുറന്ന് മലർത്തിയിട്ടിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? നമ്മള് മാധ്യമങ്ങൾ ഒരുപക്ഷെ ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം കൂടിയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഞാനത് പല മനഃശാസ്ത്രജ്ഞരുമായി വിദഗ്ധരുമായിട്ട് ഞാനത് പിന്നെ വിളിച്ച് ചോദിക്കുകയും കൂടി ചെയ്തിരുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് ഇനി ആരെങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, ഒരുവൻ്റെ അപാരമായ ധൈര്യം വേണം എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു വലിയ സ്വകാര്യതയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മുറിയൊക്കെ അടച്ചിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വകാര്യത ചിലപ്പോൾ ചില ആൾക്കാർ ഇത് അനുഭവിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ മുറിയെല്ലാം തുറന്നിട്ടിട്ടാണ് ചെയ്യുന്നത്. ഓടിച്ചെന്ന് മുറി തുറന്നിട്ട് അടയ്ക്കാൻ മറന്നു പോയി ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് ഒരു പൂച്ചക്കുഞ്ഞ് വന്ന് നമ്മൾ ഈ നമ്മൾ കയറെടുക്കണം, ഇത് പിന്നെ കുരുക്കിടണം, അതിലേക്ക് പിന്നെ കസേര എടുത്ത് കയറണം. ഈ സമയത്ത് ഒരു പൂച്ച വന്ന് നിന്ന് കരഞ്ഞാൽ പോലും ഒരുപക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. സ്വാഭാവികമായിട്ടും ആദ്യം മുറിയിലേക്ക് കടക്കുന്ന ആൾ സാക്ഷ ഇടുന്നതാണ് പതിവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ല, ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ഇതേണ്ട കാര്യം. നമ്മുടെ സ്വകാര്യതയാണത്, സെക്സ് മനുഷ്യൻ്റെ സ്വകാര്യതയാണ്, മരണം അതിലേറെ സ്വകാര്യമാണത്. അത് ഞാൻ അതുകൊണ്ടാണല്ലോ നമുക്ക് ദുരൂഹത വരുന്നത്. ഇതിനകത്ത് എങ്ങനെ മരിച്ചു എന്ന് അറിയില്ല, പിന്നെ അത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നു, പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമുണ്ടോ ഇല്ലയോ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഇവിടെ ഇദ്ദേഹം ഓടി വന്ന് ജനലും വാതിലും ഒക്കെ തുറന്നിട്ടിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാരണവശം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവിടെയാണ് വാസ്തവത്തിലെ ദുരൂഹതയ്ക്ക് സ്ഥാനം. നമുക്ക് മാത്രമല്ല ഇത് നമ്മൾ പിന്നെ കേരളം മുഴുവൻ ഒന്നടക്കം ഇത് ആത്മഹത്യ ആയിക്കൊള്ളട്ടെ, ആത്മഹത്യയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആത്മഹത്യയാകട്ടെ, പക്ഷേ നമ്മൾ ആത്മഹത്യയാണെന്ന് ഞാനും നിങ്ങളും ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഇവിടെ ഈ ദുരൂഹത ഇപ്പോഴും നമ്മൾ വേണ്ടവണ്ണം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതൊരു വലിയ സ്വകാര്യത തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ദുരൂഹത ഏറി വരുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ദുരൂഹതയെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉത്തരം നൽകേണ്ടവർ ഇതിനൊന്നും ഉത്തരം നൽകുന്നില്ല, അതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രൈം ഉണ്ടാകുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമെന്ന് നമ്മൾ കണക്കാക്കുന്നത്. അവിടെയാണ് ഈ ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് മുറി തുറന്നു കിടക്കുകയാണ് എന്ന് ആദ്യം പറയുന്നത് തന്നെ ഈ ഷംസീറാണ്. അതായത് ഈ നവീൻ ബാബുവിന്റെ ഡ്രൈവർ ആയിട്ടുള്ള ഷംസീർ ആണ് പറയുന്നത്, ഷംസുദ്ദീൻ ആണ് പറയുന്നത് ഭയമുണ്ടായിരുന്നു അകത്ത് കയറാൻ, തുറന്ന് കിടക്കുകയായിരുന്നു വാതിൽ, അപ്പോഴാണ് പോയി മൂന്ന് പേരെ വിളിച്ചുകൊണ്ട് വരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയാണോ സാർ നമ്മൾ? അല്ല, ഇതിനകത്ത് ഭയം വന്നേക്കാം. ഞാൻ പിന്നെ വാതിൽ തട്ടുന്നു, എൻ്റെ വീട്ടിലായാലും ശരി, കുറച്ച് നേരം ഞാൻ വാതിൽ തട്ടുമ്പോൾ അത് പിന്നെ ഭാര്യ വന്ന് തുറന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മക്കൾ വന്ന് തുറന്നില്ലെങ്കിൽ എന്താണ് അകത്തുനിന്ന് ഒരു അങ്ങനെ ഭയം ഉണ്ടായേക്കാം. പക്ഷേ ഇതൊരു അനാവശ്യ ഭയമാണെന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇദ്ദേഹം തൊട്ടപ്പുറത്ത് പോയിട്ട് ഒരാളെ കൂടി ഭയം ഉണ്ടാകുന്ന സ്വാഭാവികം, എനിക്ക് നിങ്ങൾക്കും ഭയം ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. മാത്രമല്ല ഈ വാതിൽ തുറന്ന് കിടന്ന സ്ഥിതിക്ക് ഒന്ന് കാലെടുത്ത് വിളിച്ചിട്ട് കേട്ടില്ലേ, ഒരു പക്ഷേ അടുക്കളയിലായിരിക്കാം അല്ലെങ്കിൽ ടോയ്ലറ്റിലായിരിക്കാം, അപ്പോൾ സ്വാഭാവികമായിട്ട് അകത്ത് നോക്കേണ്ടതാണ്. പിന്നെ ഇയാൾ എന്ത് ഭയപ്പെട്ടിട്ടാണ് ഇയാൾ മറ്റൊരാളെ കൂടി വിളിച്ചത്? അവിടെയാണ് അങ്ങനല്ലേ ശ്രീജ ഉദ്ദേശിച്ചത്? കാരണം ഇപ്പോൾ എന്തൊരു വിഷയം നടക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അവിടുന്ന് പ്രതിഷ്ഠിച്ച് ചിന്തിച്ച് നോക്കും, നമ്മളായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക. നമ്മൾ പ്രതിഷ്ഠിച്ച് നോക്കുന്ന സാധാരണക്കാരെല്ലാം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളായിരുന്നാൽ പോലും സാറിന് രണ്ടു മൂന്ന് വട്ടം വിളിക്കുന്നു, കേൾക്കുന്നില്ല, ഒന്ന് അകത്ത് പോയി എത്തി നോക്കുന്നു, അപ്പോഴും ആളെ കാണുന്നില്ല. ചിലപ്പോൾ രണ്ടാമത് എത്തി നോക്കുമ്പോഴായിരിക്കും മുറിയിൽ ഒരു പക്ഷെ തൂങ്ങി മരിച്ച നിലയിൽ എന്ന് ഇവർ പറയുന്ന തിരക്കഥയാണെങ്കിൽ അങ്ങനെ നമ്മൾ കാണാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നില വിളിച്ച് വരികയും മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യും. മുൻവിധിയോടെ മറ്റൊരാളെ ചെന്ന് വിളിക്കുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാതിൽ തുറന്ന് കിടന്നു, പിന്നെ ആദ്യം കണ്ട ആളും അങ്ങനൊരു
നയമാണ് സ്വീകരിക്കുന്നത്. അവിടെയും രണ്ടാമത്തെ ദുരൂഹത തുടരുകയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത ദുരൂഹത അടിമുടി തളം കെട്ടി നിൽക്കുന്ന ആദ്യം മുതൽ തളം കെട്ടി നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പിന്നെ ആ മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയതിന് ശേഷമുള്ള CCTV അത് കിട്ടുന്നു, പ്രശാന്തന ടി വി കിട്ടുന്നു, പക്ഷേ മറ്റേ കുറേ പിന്നെ CCTV കിട്ടുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഒക്കെ ശ്രീജ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആൾക്കാർ, കേരളത്തിലെ ആൾക്കാർ അത്ര മണ്ടന്മാരൊന്നും അല്ല. നാനോവിധത്തിൽ ഒരു അന്വേഷണ ഏജൻസി എപ്രകാരമാണോ അതിൽ മുന്നോട്ട് പോകുന്നത് അതിലേറെ മുന്നിൽ നടക്കാൻ കെൽപ്പുള്ളവരാണ് നമ്മുടെ ചായത്തട്ടുകളിലിരുന്ന് സംസാരിക്കുന്നുവെന്ന് പിന്നെ ആക്ഷേപിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ. സ്വാഭാവികമായിട്ടും കേരളീയർക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, മറ്റിടത്തുമല്ല സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഓരോ ദുരൂഹതകളായി മറന്നേക്കി നാളെ പുറത്തു വരേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തുറന്നു കിടന്നു എന്നത് അത് എങ്ങനെയാണ് സംഭവിക്കാന്നുള്ള ചോദ്യമുണ്ട്. അത് നമ്മളിപ്പോ ചർച്ച ചെയ്തേയുള്ളൂ. അതുപോലെ തന്നെയാണ് ക്വാർട്ടേഴ്സിലെ താക്കോൽ. ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആണ്. അദ്ദേഹം അവിടെ നിന്ന് രാവിലെ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറുന്നു. ആ ഇന്നും കൂടെ ഉള്ളൂ എന്റെ ഇവിടുത്തെ കർത്തവ്യം, ഇവിടുന്ന് കൂടെ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഇടം കൂടിയാണ് പത്തനംതിട്ടയിൽ, സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ദിവസം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാ ലഗേജും എല്ലാം എടുത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ താക്കോല് ഭദ്രമായി ഒരാളെ ഏൽപ്പിക്കാതെ പോകാൻ അദ്ദേഹം സാധിക്കുകയില്ല. അതിനുശേഷമാണ് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ PP ദിവ്യയുടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ, അദ്ദേഹം സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി എന്ന് പറയുന്നു. അദ്ദേഹം അവിടെ വെച്ച് കുടുംബങ്ങളെ വിളിച്ച് സംസാരിച്ചു, ഞാൻ ട്രെയിനിൽ കയറി എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് സ്പെയർ കീ ഉണ്ടായിരുന്നു. ആ ക്വാർട്ടേഴ്സിന് രണ്ട് കീ ഉണ്ടായിരുന്നു. ആദ്യം ആ കീ കൈമാറിയത് ഇദ്ദേഹത്തിന് തന്നെ ഡ്രൈവറിനായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഇദ്ദേഹം എന്തിനായിരിക്കും ഈ സ്പെയർ കീ കയ്യിൽ കരുതിയിട്ടുണ്ടാവുക? ഈ കീ ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കീ ഒരു തമാശയാണ്. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ല, സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ട് അദ്ദേഹം വിടുതൽ വാങ്ങി പോകുന്ന അതിന് ഒരു പ്രൊസീജിയറുണ്ട്, സർക്കാർ സംവിധാനത്തിൽ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ അത് 10 ദിവസം മുമ്പ് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ലഭിച്ചിരുന്നു എന്ന് പറയുമ്പോൾ 10 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം അതിന് ഒരുങ്ങി കാണണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും സ്വന്തം നാട്ടിലേക്ക് ഉള്ള ട്രാൻസ്ഫർ, അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. അതടുത്തിക്കട്ടെ. ഇനി രണ്ട് കീ, അത് എങ്ങനെയുള്ള കീ ആണെന്ന് നമ്മളിതുവരെ കണ്ടില്ല. അതിപ്പോൾ ഒരു താക്കോലിട്ട് ഇങ്ങനെ തുറക്കുന്നതാണോ അതോ പൂട്ടും താക്കോൽ വേണമെന്ന് നമുക്കറിയില്ല. പൂട്ടും താക്കോലിൽ 3 കീയാണ് കാരണം. ഇപ്പോൾ 2 കീ എന്നൊക്കെ പറഞ്ഞ ആധികാരികൾ ഇവിടുന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ താമസിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൂട്ടും താക്കോലുമാണോ എങ്കിൽ ഞാനൊരു പുതിയ പൂട്ട്, കോട്ടസിന് അങ്ങനെയാണ്, ഞാൻ തന്നെയാണ് ഒരു പൂട്ട് വാങ്ങിച്ചിട്ട് ഇത് കൈമാറി കൈമാറി കിട്ടുന്ന ഒന്നല്ല ഇത്. അപ്പോൾ അതിനകത്ത് ഒരു പൂട്ടും താക്കോലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാനും ഒക്കെ താമസിച്ചിട്ട് പോയ ആൾക്കാരാണിത്. അത് നടപടിക്രമങ്ങളുണ്ട്, ഈ നടപടിക്രമം ഇദ്ദേഹം പൂർത്തീകരിച്ച് കാണും. അപ്പോൾ 2 താക്കോലുണ്ട് എന്ന് പറഞ്ഞാൽ 2 അല്ല, അങ്ങനെ 3 താക്കോലുമാണ്. അപ്പോൾ താക്കോലിൻ്റെ കേസ് അതൊക്കെ ഒരു തമാശയാണ്, ഇതിനൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഈ താക്കോലിന് യാതൊരു പ്രസക്തിയില്ല. ഒന്ന് ഇദ്ദേഹം കയ്യിൽ വെച്ചിരുന്നു, ഒന്ന് മറ്റൊരാൾക്ക് കൊടുത്തു, ഇത് എക്സോർബൈ. പക്ഷേ അതിന് താക്കോലും ഇതിനുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം 2 താക്കോലും ഒരാളെ ഏൽപ്പിക്കണം. ഞാൻ പോയി കഴിഞ്ഞാലും ഇത് അവിടെ ഏൽപ്പിക്കണം, ബാക്കിയുള്ള പ്രൊസീജിയർക്ക് തീർത്ത് വെച്ചിട്ടുണ്ട്, ഇനി ഇതും കൂടി അങ്ങ് ഏൽപ്പിച്ചേര് എന്ന് അങ്ങനെയൊക്കെ ഒന്നും പറയാൻ. അല്ലാതെ 2 താക്കോലുണ്ട് ഇത് കൂടെ അതൊക്കെ വാസ്തവത്തിൽ ഡൈവേർട്ട് ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താക്കോലിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ സാധാരണഗതിയിലൊരു ആത്മഹത്യ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്യുക നവീൻ ബാബുവിൻ്റെ മൃതശരീരം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നായിരിക്കും വരുന്നത്. എന്നാൽ പക്ഷേ അത് ഈ ഒരു വാർത്തയിൽ ഞാൻ ആദ്യം മുതൽ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു വാർത്ത ആദ്യം വന്നിരുന്നില്ല. തലക്കെട്ടുകളോ ബ്രേക്കിംഗ് ടൈറ്റിലുകളോ അങ്ങനെ വന്നിരുന്നില്ല. ശരി, പിന്നീടാണ് വരുന്നത് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ കയർ എവിടെ നിന്ന് വാങ്ങി എന്നൊരു ചോദ്യം വരില്ലേ? അതിലേക്ക് അന്വേഷണം പോവില്ലേ? അങ്ങനെയെങ്കിൽ കട കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷിക്കില്ലേ? അന്വേഷണ സംഘം അങ്ങനെയും ചിന്തിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെയൊന്നും പോകില്ല? കയറൊക്കെ വാങ്ങണം, കയറില്ലാതെ എന്തായിരിക്കും തൂങ്ങാൻ സാധ്യത? ഒരുപക്ഷെ ഇനി വേണം പറഞ്ഞേക്കാം ഇദ്ദേഹം ഇതൊക്കെ പിന്നെ ഓർത്തിട്ട് കയർ നേരത്തെ കരുതിയിട്ടുണ്ടാവും എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലേക്ക് വന്നേക്കാം. ഒരുപക്ഷെ കയറിന് വേണ്ടിയായിരിക്കാം മുനീശ്വരൻ കോവിലിൽ നിന്ന് അദ്ദേഹം പോയിട്ടുണ്ടാവുക, അങ്ങനെയാണെങ്കിൽ CCTV അവർക്ക് ലഭ്യമായിട്ടുണ്ടാകും. ഇത് ഇതിനകത്ത് ആത്മഹത്യ ചെല്ലാൻ പോകുമ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ഇനിയും CCTVകൾ നമ്മളോട് പല കഥകളും പറയാനുണ്ട്. മാത്രമല്ല ഫോൺ പോലീസിൻ്റെ കയ്യിലാണ്, കേരള പോലീസിനെ വില കുറച്ച് കാണാൻ ആർക്കും സാധ്യമല്ല. അതിലിടപെടാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇദ്ദേഹം പിന്നെ 4:00-5:00 ഇടയിലാണ് പിന്നെ ഒരു മെസ്സേജ് രണ്ടുപേർക്ക് വിട്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അവരിതുവരെയും വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ഒന്നും അവരിതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ